നമസ്കാരം, എല്ലാവർക്കും ഡോൺസ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അനസരത്തോട് ഒരു കാര്യം പറയാനാണ്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു, ഷെയർ ചെയ്തു, ഒരുപാട് പോസ്റ്റുകൾ ഷെയർ ചെയ്ത് നമുക്ക് മെസ്സേജ് അയച്ചു. അവരൊക്കെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, അനസരത്തോടൊക്കെ ATKയിലേക്ക് പോയോ, അല്ലെങ്കിൽ ATK അവരുമായിട്ട് സാനിങ് ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ആദ്യം മെസ്സേജ് അയച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത് അതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് ഒരുപാട് ന്യൂസുകൾ ഇത് സംബന്ധിച്ച് വരുന്നു, ഒരുപാട് പ്രമുഖ ഓൺലൈൻ വെബ്സൈറ്റുകളെല്ലാം ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തായാലും അതിന്റെ ഒരു ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അനസ് എടത്തോടിക ഡൽഹി ഡൈനാമോസിന് വേണ്ടി കളിച്ച അനസ് എടത്തോടിക പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിപ്പെടുന്നു. മലപ്പുറത്തെ കൊണ്ടോട്ടി സ്വദേശിയായ അനസ് എടത്തോടിക ഇന്ത്യൻ ടീമിൽ നിന്നും വിരമിച്ചു എന്നുള്ള ന്യൂസുകൾ നമുക്ക് ഒരുപാട് അറിയാനായിട്ട് സാധിച്ചു. എന്നാൽ വീണ്ടും അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് വരികയാണ്. മികച്ച ഒരു പ്ലെയർ ആണ് അനസ് എടത്തോടിക എന്നുള്ളതിൽ ഇതിൽ പരം വേറൊരു തെളിവും നമുക്ക് ആവശ്യമില്ല. അനസ് എടത്തോടികയുടെ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. അദ്ദേഹം അത് കഴിഞ്ഞ സീസണിൽ തന്നെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ സീസണിൽ ഒരു മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 8 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരുപാട് പരിക്കുകൾക്ക് പിടിയിൽ അനസ് എടത്തോടിക അകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അനസ് എടത്തോടിക കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ തുടരും എന്നുള്ള വിവരങ്ങളായിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ന്യൂസുകൾ അനുസരിച്ച് അനസ് എടത്തോടിക ATKയിലേക്ക് ചേക്കേറും എന്നുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനസ് എടത്തോടിക ATKയിലേക്ക് പോകുന്നു, ഒരുപാട് വമ്പൻ തുകയ്ക്കാണ് ATK അനസ് എടത്തോടികയെ വാങ്ങാൻ ഒരുങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ചർച്ച നടക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ന്യൂസുകൾ ഒരിക്കലും തെറ്റാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനൊരു ചർച്ചകളും കാര്യങ്ങളും നടന്നിരിക്കാം. പക്ഷേ അനസ് എടത്തോടിക ഒരു 80% കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരും എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. സ്വീവർ ലോൺ സൈൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് കൊണ്ടാണ് അനസ് എടത്തോടിക ടീം വിടും എന്നുള്ള ഒരു റൂമറുകൾ പരക്കുന്നത്. അദ്ദേഹം ടീം വരുമ്പോൾ അനസ് എടത്തോടിക ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് പേർ പറയുന്നത്. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതിനെ കുറിച്ചുള്ള തെളിവുകൾ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമെന്നുള്ള തെളിവുകൾ അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് അനസ് എടത്തോടിക ATKയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഊഹാബോഹം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരു 80% അനസ് എടത്തോടിക കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ ഒരു ന്യൂസുകളൊന്നും സത്യമാവാതിരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. കാരണം ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയൊരു അസറ്റ് തന്നെയാണ് അനസ് എടത്തോടിക ജിങ്കൻ കോമ്പിനേഷൻ. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നത് ഒരു വലിയൊരു അസറ്റ് തന്നെയാണ്. അതൊരു മികച്ച കോമ്പിനേഷൻ തന്നെയാണ്. ആ ഒരു കോമ്പിനേഷൻ അനസരത്തോടികയുമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു വിടവ് തന്നെയായി മാറും. അപ്പോൾ അത് അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സീസൺ കഴിഞ്ഞതിന് ശേഷം അനസരത്തോടിക ഇതുപോലെ വേറൊരു ക്ലബിലേക്ക് മാറുന്നു എന്നുള്ള ന്യൂസ് നമുക്ക് ലഭിച്ചിരുന്നതായിരുന്നു. അപ്പോൾ അതൊരു ഫേക്ക് ആയിരുന്നു എന്നുള്ള ന്യൂസുകൾ നമുക്ക് അതിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അനസരത്തോടിക ടീമിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റു ദിവസമായി മറ്റാരുമായി കണ്ടുപെട്ടുന്നവരായിരിക്കും.